ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ജനകീയനായിട്ടുള്ള കാസർഗോഡിന്റെ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതേപോലെ തന്നെ ഈ ഉത്തര മലബാറിൽ ജനിച്ചു വളർന്ന് ഇപ്പൊ കോഴിക്കോടിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജനകീയ എം പി ആയി മാറിയ ശ്രീ എം കെ രാഘവൻ, ഇടുക്കി എം പിയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള ഡീൻ കുര്യാക്കോസ്, പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നൻ, സുമാധരനായിട്ടുള്ള കാസർഗോഡ് എം എൽ എ സി എൻ എ നെല്ലിക്കുന്നൻ, പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ സി കെ പി കുഞ്ഞിക്കണ്ണൻ എക്സ് എം എൽ എ, അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കെ പി അനിൽകുമാർ, സജീവ് ജോസഫ്, പി എം ന്യാസ്, നിതികുമാർ, മഹിളാ കോൺഗ്രസിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ്, യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ ശ്രീ എ ഗോവിന്ദൻ നായർ, പ്രിയപ്പെട്ട കെ പി സി സി സെക്രട്ടറി ശ്രീ നീലകണ്ഠൻ, ഡി സി സി ഭാരവാഹികളായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ശ്രീ വിനോദ് കുമാർ പിള്ളയിൽ, പ്രിയങ്കരനായ സാജിദ് മാവിൽ, ശ്രീ രാജൻ, പ്രിയപ്പെട്ട രജിൽ, ഇവിടെ ഏറ്റവും പ്രധാനത്തോടെ ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങളായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാർ, ഇന്നേക്കൊരു വർഷം മുമ്പാണ് കല്ല്യോട്ട് ഗ്രാമത്തിൽ ഏറ്റവും ഞടുക്കിയ ആ ഗ്രാമത്തിനെ നടുക്കിയതിലൂടെ ലോകത്തെ മുഴുവൻ നടുക്കിയ ഏറ്റവും പൈശാചികമായിട്ടുള്ള ആ കൊലപാതക പരമ്പര നടന്നത്. കൃപേഷും ശരത്തിലാലും കേവലം രണ്ട് പിഞ്ചു ബാലന്മാർ മാത്രമായിരുന്നില്ല, ഒരു തലമുറയുടെ പ്രതീകങ്ങളായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കല്ല്യോട്ട് പോലെയുള്ള കാസർഗോഡിൻ്റെ ഈ ജില്ലയുടെ അവികസിതമായ കൊച്ചു ഗ്രാമങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികളുമായി സ്വന്തം ചിന്തയുമായി തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി അതോടൊപ്പം കാവുകളും പന്തുകളിയും ബാല്യത്തിൻ്റെ എല്ലാവിധമായ ചാതുര്യങ്ങളോടും കൂടി നടന്നുകൊണ്ടിരുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് യുവത്വത്തിൻ്റെ പ്രതിനിധികളായിരുന്നു അവർ രണ്ടു പേർ. ശരതിനെയും കൃപേഷിൻ്റെയും ചുരുങ്ങിയ കാലത്ത് ജീവിത വഴിയെടുത്തു നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, വടക്കൻ പാട്ടുകളിൽ പാടി പാട്ടുപാടുന്നത് പോലെ അവരുടെ ഗുണഗണങ്ങൾ പാടി വാഴ്ത്താത്ത ഒരു തലമുറയും ഈ ഒരു വർഷക്കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിഷ്കളങ്കതയുടെ പര്യായമായി, ആത്മാർത്ഥതയുടെ നിറകുടമായി, സർവോപരി യുവത്വത്തിൻ്റെ എല്ലാവിധമായ പ്രസരിപ്പോടുകൂടി ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയായി കടന്നു വന്ന ആ രണ്ട് കുട്ടികളുടെ മുളയിലെ അരിഞ്ഞു തള്ളാൻ ഏത് പ്രത്യശ്വാസത്തിൻ്റെ പിൻബലം ഉണ്ടായാലും, ഏത് രാഷ്ട്രീയം അനുവദിച്ചാലും സമൂഹത്തിന് ദഹിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ രണ്ട് കുട്ടികളുടെ രക്ഷകർത്താക്കൾ സഹോദരിമാർ ഈ വേദിയിലുണ്ട്. അമ്മമാര്, ആ അമ്മമാരുടെ കണ്ണീര് അവരുടെ ശാപത്തിൽ നിന്നും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജീവിതാന്തം വരെ രക്ഷപ്പെടാൻ കഴിയും പ്രധാനിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റിപ്പോയി. നിങ്ങളുടെ കയ്യിലെ പാപത്തരകൾ ഒരുപാടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇവിടെ ഷുഹൈബിന്റെ അച്ഛൻ ഒഴിക്കുന്നുണ്ട്, ബാപ്പ ഇതുപോലെ കൗമാരപ്രായക്കാരനായ ചെറുപ്പക്കാരൻ ഉണ്ടാലിപ്പോഴുള്ള ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞു.
തളിപ്പറമ്പിലെ അരിയ സുക്കൂട് ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് ഇന്ത്യ ഏകമായും ചർച്ച നടത്തി നമ്മൾ മോഡിയെയും ഷായെയും ആൾക്കൂട്ട കൊലപാതകങ്ങളെന്ന് ആക്ഷേപിക്കുമ്പോൾ ആൾക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങി വന്ന അരിയ സുക്കൂട് പട്ടുപുറത്താണ് തളിപ്പറമ്പ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര വഴികളിൽ വീഥികളിൽ ഇങ്ങനെ അരിഞ്ഞു തള്ളിയാൽ ഭൂമ്പറിഞ്ഞ് തകർത്ത എത്രയോ പിഞ്ചു മാന്യങ്ങളുണ്ട്, എത്രയോ കൗമാരക്കാരുണ്ട്, എത്രയോ പ്രായം ചെന്നവരുണ്ട്. ഇവരെല്ലാം കൊന്ന് പാപങ്ങളുടെ ഏറ്റവും വലിയ കറയിൽ മുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷേക്സ്പിയറിയൻ നാടകമായ മാക്ബെത്തിൽ പറയുന്നത് പോലെ അയോധ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും അറേബ്യയിലെ സൗദി അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഒന്നിച്ചു കൊണ്ടുവന്നാലും മുന്നിട കയ്യിലെ പാപക്കറകൾ കഴുകി കളയാൻ കഴിയില്ല. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ മാർക്സിസ്റ്റുകാരാ എന്ന് ഞങ്ങൾ പറയാനായി. ഒരു വർഷം പിന്നിടുമ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടാക്കുന്നതായിട്ട് വിവരിച്ചു. ഞങ്ങളെല്ലാം ഇവിടെ വന്നതാണ്, ഓടിയെത്തിയതാണ്. ആദ്യത്തെ പ്രതികരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നതാണ്. അതെല്ലാ കാലത്തും സി പി എം ചെയ്യുന്ന കാര്യമാണ്. കൊലപാതകം നടന്നതുവരെ അത് പങ്കില്ല എന്ന് പറയും. പിന്നീട് കണ്ട വെപ്രാളം അതിൽ പങ്കെടുത്ത കൊലപാതകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിന്റെയും ഗവൺമെന്റിന്റെയും വെപ്രാളമാണ് ഈ നാട് കണ്ടത്. നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് സി പി ഐ അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അതിനെതിരെ കോടതിയിൽ ഹാജരാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു കോടി രൂപയോളം സർക്കാർ എല്ലാവരും ചെലവഴിപ്പിച്ചുകൊണ്ട് കേസ് നടത്തിക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിച്ചെന്താണ്? ഈ രണ്ട് പെഞ്ചു കുഞ്ഞുങ്ങളെ അരിഞ്ഞുപേട്ടിയിട്ടും ആ കൊലപാതകങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്ന മാതാപിതാക്കളെ അവർക്കെതിരായി വാദിക്കാൻ ഇന്ത്യ ഏറ്റവും വലിയ വക്കീലിനെ കേരള സർക്കാരിന്റെ നമ്മൾ കൊടുക്കുന്ന നേരിപ്പടുന്നുള്ള കാശ് ചെലവാക്കാൻ ശ്രീ പിണറായി വിജയൻ ധൈര്യം കൊടുത്ത ചേതോവികാരം എന്താണ്? ആ ചേതോവികാരം മറ്റൊന്നുമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ കൊലപാതക പരമ്പരകളെ കുറിച്ച് അറിയുന്നവർക്കറിയാം അത് തീരുമാനിക്കുന്നത് കല്യോട്ടെ ബ്രാഞ്ച് കമ്മിറ്റി ഒന്നുമല്ല, അത് ഉന്നതങ്ങളിൽ തീരുമാനിക്കും. ഇതിന്റെ ഭൂഭാഗങ്ങൾ നടക്കുന്നത് ഉന്നതങ്ങളിലാണ്. അത് പാർട്ടി ഓൺ ചെയ്യുന്ന കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം പാർട്ടിയെ എടുക്കുന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ നിങ്ങൾ സി ബി ഐക്ക് കേസ് പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് ഒരു കോടി രൂപ ചെലവഴിക്കുന്നത്? നക്സലേഴ്സിന്റെ നോട്ടീസ് വായിച്ചതിന് എം കെ രാഘവന്റെ മണ്ഡലത്തിലെ കോഴിക്കോട് അലനും താഹിക്കുന്നതിന് യു എ പി എ ചുമത്താൻ ധൈര്യം കാണിച്ച പിണറായി വിജയ രണ്ട് കുഞ്ഞുങ്ങളെ അരിഞ്ഞു തള്ളിയവരെ അവരുടെ കാമാരികളെ ശിക്ഷിക്കുന്നതിന് എല്ലാം വാദിക്കാൻ ഒരു കോടി നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഈ വിരോധാഭാസം കേരളം കണ്ട് ചിരിക്കില്ലേ? ഇത് നിങ്ങൾക്ക് എത്ര നിയമവിദഗ്ധന്മാരെ കൊണ്ടുവന്നാലും സത്യത്തിൽ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. എല്ലാ നിയമത്തിനും അതീതമായ ഒരു പ്രകൃതിയുടെ നിയമം. ആ പ്രകൃതിയുടെ നിയമത്തിനും സൂചിപ്പിക്കുന്നത് കേരള സർക്കാരിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തെളിവാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ പ്രകൃതി നിയമത്തിന്റെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളുടെയും ഈ നാടിന്റെ കണ്ണീരിന്റെ പ്രതിഫലമാണ് ഞങ്ങൾക്ക് 84 ശേഷം തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത കാസർഗോഡ് പാർലമെന്റിൽ ഇടി മുഴക്കം പോലെ ഇപ്പോൾ എം പി ഉണ്ടായിരിക്കുന്നെങ്കിൽ അതിന് ഞാൻ അതിലൊരു വലിയ പങ്ക് വഹിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവായിരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത കാര്യം. നിങ്ങൾ എത്ര കാലമായി കോൺഗ്രസിനായിട്ട് ഇപ്പോൾ പടപ്പുറത്താണ് ക്ലബും കാവും അമ്പലവും ഒക്കെ ആയി നടക്കുന്ന ഈ കുട്ടികളെ എന്തിനാ പോകുന്നത്? അവരിന്ന് തെറ്റി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തു, കെ എസ് യുവിന് വേണ്ടി നേതൃത്വം കൊടുത്തു, സ്കൂളിലെ കെ എസ് യു കുട്ടികൾക്ക് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. ഇതിനപ്പുറം വേറെ അവർക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമില്ല, അവർക്ക് വേറെ വിരുദ്ധവും ഇല്ല, അവർ ബൂർഷ്വ അല്ല,
അടിസ്ഥാന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭൂഷകളെ അറിഞ്ഞുപെടുത്തുന്നതിൽ അവർക്ക് അങ്ങനെ ഭൂഷണമുദ്രാന്മാരുണ്ട്. അവരെ കൊന്നൊടുക്കാൻ നിങ്ങൾക്കുണ്ടായ പ്രേരണ, ഏക പ്രേരണ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോയി. ഈ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നത് തങ്ങൾക്ക് ദോഷമായി ഭവിച്ചേക്കുമെന്നുള്ളതിന്റെ വെളിച്ചത്തിലായി നിങ്ങൾ നടത്തിയ ഗൂഢാലോചന ഫലമായിരുന്നു ശരത്തിന്റെയും കൃപേഷിന്റെയും ധാരണമായിട്ടുള്ള കൊലപാതകം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ ആവർത്തിക്കുന്നു, രണ്ട് കാര്യങ്ങൾ അടിയിട്ടു. മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് മുൻപും ഒരുപാട് തലങ്ങളിൽ ഇന്നങ്ങനെ ശിവപ്രായക്കും പാലാരാജനും കുഞ്ഞു മുഹമ്മദും അടക്കമുള്ള രക്തസാക്ഷികളുടെ മണ്ണാണ് ഈ മണ്ണ് പങ്കെടുക്കാൻ. നിങ്ങൾ ഓരോരാളെ ഇല്ലാതാക്കുമ്പോഴും പതിവായി നിങ്ങളുടെ കാര്യം സി പി എം മനസ്സിലാക്കുന്നു. ഒരാളെ വകവരുത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ എന്നേ കോൺഗ്രസ് ഇല്ലാതായിപ്പോയനെ. അങ്ങനെ ഇല്ലാതാകുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നരേന്ദ്രമോദിയുടെയും ഷായുടെയും ഇപ്പൊ നമ്മുടെ നാട്ടിലെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ലും എൻ ആർ സിയും എൽ പി ആറും ഒക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ. നാട്ടിലെ ഏറ്റവും വലിയ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന മോദിയും അമിത്ഷായ്ക്കും എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ രാജ്യമെങ്ങും കോൺഗ്രസ് നടത്തുന്ന പ്രചരണം നടത്തുന്ന ആളാണ്. ഇവിടെ പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ മോദിക്കെതിരാണ്, ഫാസിസത്തിനെതിരാണ്, വർഗീയ ഫാസിസവും രാഷ്ട്രീയ ഫാസിസവും അതുപോലെ അക്രമഫാസിസം എന്താണ് വ്യത്യാസം? ബി ജെ പിയും സംഘപരിവാറും നടത്തുന്നത് വർഗീയ ഫാസിസമാണെങ്കിൽ അതിനേക്കാൾ അപകടകരമാകുന്ന രീതിയിൽ ഈ രാജ്യത്തിലെ എതിർപ്പിന്റെ ശബ്ദങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ആ പാർട്ടി തന്നെ ചോദ്യം കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചുകൊണ്ടിരുന്ന രണ്ട് പേര് അവരുടെ ലഭ്യമായി. ഞങ്ങളാരും നെക്സ്റ്റിനെ സ്തുതിപാഠകരൊന്നുമല്ല. നെക്സ്റ്റിലെ പ്രസ്ഥാനത്തെ തകർക്കാൻ കേരളത്തിൽ ആരെങ്കിലും സംഭാവന ഉണ്ടെങ്കിൽ ആ സംഭാവനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേൾക്കണമെന്നാണ് എന്നുള്ള കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ രണ്ട് കൊച്ചു പിള്ളേര് ലഘുലേഖ വായിച്ചു എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ജയിലിലേക്ക് അയക്കുമ്പോൾ ആ പാർട്ടിക്ക് വന്നിരിക്കുന്ന ആശയ ദാരിദ്ര്യത്തെ കുറിച്ചാണ് നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ രണ്ട് പ്രദേശം സ്ഥലത്തിനെയും മതപരത്തിനാണ് ചെയ്യുന്നതെങ്കിൽ സ്വന്തം പാർട്ടി അണികളെ ചന്ദ്രശേഖരമതായിരുന്നല്ലോ സ്വന്തം പാർട്ടിക്ക് വേണ്ടി. എനിക്കറിയാം, ഞാൻ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ നടത്താൻ പോകുമ്പോൾ എന്ന് അന്ന് ഞങ്ങളെയൊക്കെ തല്ലാനും അടിക്കാനും ഭീകരമായി ആക്രമിക്കാനും വരുന്നതിന്റെ മുൻ നിലയിലായിരുന്നു നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ, അന്ന് എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രശേഖരൻ അത്രയും ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹം പാർട്ടി വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി 52 വെട്ടാണ്. ദാരുണമായിട്ടുള്ള കൊലപാതകമാണ്. ഇവിടെ രണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ അവരെന്തോ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യു എ പി എ പോലെയുള്ള കരുണീയമത്തിൽപ്പെടുത്തി അകത്താക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. സ്വന്തം പ്രത്യയശാസ്ത്രങ്ങൾ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടോടാൻ അവരുടെ പുതിയ തലമുറ പോലും സ്വച്ഛമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇത്. എങ്ങനെ തെളിവാകാതിരിക്കും? ഈ പാർട്ടി ഭരിക്കുന്ന ഘട്ടത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിലും ഇവിടെ എന്തെങ്കിലും നിയമവ്യവസ്ഥയെ അനുസരിച്ച അനുസരിച്ച പാർട്ടിയാണോ ഈ പാർട്ടി? ഈ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചോദ്യം ചെയ്തവരെ അവരാരെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ? അനുവദിച്ചിട്ടില്ലാതെ ചന്ദ്രശേഖരൻ അനുവദിക്കുന്നതായ തെളിവാണ് അതിനുണ്ടാകും. അത് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിന്റെ പാലപാഠം പോലും ഉച്ചരിക്കാൻ കഴിയാത്ത വണ്ണം മാർക്സിസ്റ്റ് പാർട്ടി തരം താണിരിക്കുന്നു എന്നുള്ളതാണ് തന്നെയാണ് അല്ലാതെ. അതുകൊണ്ടാണ് അപജയത്തിന്റെ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ
ആണ് പോലീസുകാരുണ്ട്. ഞാൻ വന്നപ്പോ നമ്മളെ കണ്ടപ്പോ ഈ പോലീസുകാരിലെ അല്പസ്വൽപ്പ ശുഷ്കാന്തി അന്നേരം കാണിച്ചിരുന്നെങ്കിൽ ക്ഷരത്വം ഗണേഷും ഈ നാട് നഷ്ടപ്പെടുവാനുള്ള കാര്യം അന്നേ മാധ്യമങ്ങളെല്ലാം പറഞ്ഞാണ്. കാരണം ഒരുപാട് നാൾ കംപ്ലൈന്റ് കൊടുത്തതാണ്, ഭീഷണി ഉണ്ടായിരുന്നു, അന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് നമുക്ക് കാവുന്ന കഷ്ടം പോലെ പോലീസുണ്ട്, പിന്നെ തോക്ക് സൂക്ഷിച്ചോളൂ ഉണ്ടെങ്കിൽ. കേരള പോലീസിന്റെ കയ്യിലില്ല തോക്ക്. എന്ത് ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി പറയുന്നത്? അത് സാധാരണ സംഭവം. ഇന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം, അത് എന്റെ കാലത്ത് അഭിമാനത്തോട് പറയാണ്, ആഭ്യന്തരമന്ത്രി അഭിമാനത്തോട് പറയാണ്, അത് എന്റെ കാലത്ത് മോഷണം പോയിട്ടുണ്ട്, അതിനെന്റെ കാര്യമൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് പോലീസ് ഓർഗനൈസേഷന്റെ പേരിൽ AK-47 അങ്ങനെ അത്യാധുനികമായി കഷ്ടപ്പെട്ട തോക്കുകളെ കുറിച്ച് പറയുന്നത്? ഒരു തോക്ക് വന്നാൽ ഒരാളെ അല്ല വെടിവെക്കുന്നത്, തുരിതരാ വെടിയുണ്ടകൾ എതിർക്കുന്ന അത്രയും അത്യാധുനികമായിട്ടുള്ള തോക്കുകളാണ്. ഇത് ആരുടെ കയ്യിലേക്കാ വന്ന് പെട്ടിരിക്കുന്നതാണ് ഇപ്പൊ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക. കൊടുക്കണ്ട, ഇത് ഏത് രൂപത്തിലാണ് ഇത് വഴി വരാൻ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ തന്നെ നോക്കൂത്തുന്ന ഏറ്റവും വലിയ സംഭവമല്ല ഈ സംഭവം. രാജ്യത്തെ നിയമസഭാ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ പോലും അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതൊരു വശത്ത്. അതല്ലെങ്കിൽ കരുതി കൂട്ടി ക്രിമിനലുകളുമായി നെക്സസ് ഉണ്ടാക്കി അവർക്ക് ആയുധങ്ങൾ കടത്താൻ അനുവാദം കൊടുത്ത പോലീസ്. രണ്ടായാലും ഈ രാജ്യത്ത് സമീപകാലത്ത് ഉണ്ടാകാത്ത അസാധാരണമായ സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഈ സംഭവം ഉണ്ടായിട്ടും അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം CNDAG-യെ കയറി പിടിക്കാനാണ്. നിങ്ങൾക്കറിയാമല്ലോ ബോഫോഴ്സ്, 2G ഇതൊക്കെ കോൺഗ്രസിനെതിരായി ഉന്നയിച്ചപ്പോൾ CNDAG തന്നെ ആയിരുന്നു. ഞങ്ങളാരും CNDAG-യെ വെല്ലുവിളിക്കാനൊന്നും പോയിട്ടില്ല, ഇല്ലാത്ത ആരോപണങ്ങളാണെന്ന് പിന്നീട് കോടതികൾ തെളിയിച്ചപ്പോഴും ഞങ്ങൾ നിയമത്തിന്റെ വഴി കൂടെയാണ് പോയത്. ഇവിടെ CNDAG വസ്തുനിഷ്ഠമായിട്ടും കൃത്യമായ രൂപത്തിൽ നഷ്ടപ്പെട്ട തോക്കുകളുടെ എണ്ണം, നഷ്ടപ്പെട്ട ഉണ്ടകളുടെ എണ്ണം, പോലീസ് മോഡേണൈസേഷന്റെ പേരിൽ വാങ്ങിച്ചിരിക്കുന്ന വണ്ടികൾ വളരെ മാറ്റി ചെലവഴിച്ചത് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും ആ പറഞ്ഞതിനെതിരെ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അതിനെ ലാഭവത്തോട് നോക്കിക്കൊണ്ട് ആ കുറ്റകൃത്യത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ നാടിന് പ്രശ്നമാണോ എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കുന്നതിൽ ഒരു സംശയം വേണ്ട. കേവലം ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ലേ രമേശിന്റെയും ശരത്തിന്റെയും പോലെയുള്ള പ്രിയപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബങ്ങളുടെ കണ്ണീരും ഈ നാടിന്റെ കണ്ണീരും ഒന്ന് മതി ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളെ അടിച്ചു പുറത്താക്കി ഐക്യനാഥപ്പെട്ട പുള്ളി പകരം ഈ നാട്ടിൽ വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിന് സംശയം വേണം. പക്ഷെ അതുവരെയെങ്കിലും ഈ നാടിനെ ഒന്ന് നിലനിർത്തി കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴത്തെ ചോദ്യം. എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്ന ഒരു കാലം. അവിടെ ചേട്ടൻ ബാബ, ഇവിടെ അനിയൻ ബാബ. മോദിക്ക് പഠിക്കാനാണ് പിണറായിയുടെ ഏറ്റവും കൂടുതൽ താല്പര്യം. അത് നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ല വായ വാക്കാണ്. ഫാസിസ്റ്റ് വിരുദ്ധം, BJP വിരുദ്ധം, വർഗീയ വിരുദ്ധം. എന്ത് വർഗീയ വിരുദ്ധം? വർഗീയ വിരുദ്ധം ഉണ്ടെങ്കിൽ ഈ ഇവിടെ കൊണ്ടുവന്ന് ഗവർണറെ പ്രതിഷ്ഠിച്ചെന്തായിരുന്നു? BJP രാജ്യം നടപ്പിലാക്കാൻ വേണ്ടി ഗവർണറെ പ്രതിഷ്ഠിച്ചത്. ആ ഗവർണറുടെ മുന്നിൽ പഞ്ചപക്ഷം മുടക്കി ഘോഷാരത്തിനൊന്ന് മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ആർക്കാണോ മനസ്സിലാവാത്തത്? ഇപ്പൊ മോഡിയെ എതിർക്കുകയല്ല, മോഡിയുമായി താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലാണ് സഖാവ് പിണറായി വിജയന്റെയും ഈ ഗവൺമെന്റിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും എന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരുപാട് നേതാക്കന്മാർ
പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടും കൃപേഷിന്റെയും ശരത്തിന്റെയും ഈ രക്തസാക്ഷിത്വം നമ്മൾ ആചരിക്കുമ്പോൾ ഇനി കുറപ്പുണ്ട്. ആ രണ്ട് ധീരരായിട്ടുള്ള യുവാക്കളെ രക്തസാക്ഷിത്വം ഈ നാട്ടിലെ യു കോൺഗ്രസിനും കെ എസ് യുവിനും കോൺഗ്രസിനും മാത്രമല്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചോദനം തന്നെയാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേർ നമ്മളെ വിട്ടുനിന്ന് പോയി ഉപശമനമെങ്കിലും അവരുടെ ഓർമ്മകൾ, അവരുടെ മായാത്ത ചിത്രങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനത്തെ പുറത്തു വെച്ച് മുന്നോട്ടുകൊണ്ടുപോകാനും അമിതാധികാര ശക്തികൾക്കെതിരായിട്ട് അക്രമകാരികൾക്കെതിരായിട്ട് സി പി എം ഉയർത്തുന്ന ഏറ്റവും ഭീകരമായ അക്രമത്തിനെതിരായിട്ട് പോരാടാൻ ഈ രണ്ടുപേരുടെയും ഓർമ്മകൾ നമുക്ക് തുണയാണ് എന്ന് പറഞ്ഞ് പതിനായിരങ്ങൾ അണിവെക്കുന്ന ഒരു കാഴ്ച ഈ ഒന്നാം മാസത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എളിയ ദേശീയ ഭാരവാഹികളിൽ അഭിമാനപൂർവ്വം അറിയിക്കുന്നു, എഐസിസി നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശത്തെ കോൺഗ്രസുകാരെ, യൂത്ത് കോൺഗ്രസുകാരെ, കെ എസ് യുക്കാരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് തകർത്തെറിയാം, നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഇവിടെയുള്ളൂ എന്ന് കേട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിയ ആവേശം പെട്ടെന്നൊന്നും കെട്ടടങ്ങുന്ന ആവേശമല്ല. മാർക്സിസ്റ്റുകാര, നിങ്ങളുടെ കത്തി, നിങ്ങളുടെ കടാല, നിങ്ങളുടെ ഏറ്റവും വലിയ മാരകായുധങ്ങൾ ഞങ്ങൾ രണ്ട് പിഞ്ചു പിഞ്ചൽ ബാലന്മാരുടെ ഹൃദയം കീഴിൽ അവരുടെ ജീവനെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ജീവൻ പകരം ഇരട്ടിയായി നിങ്ങളുടെ വേട്ടയാടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ കാണേണ്ടി വരും എന്നത് സംശയം വേണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഇത് തകരില്ല, തകരില്ല. ഇവിടെ ഉന്നത്താൻ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല, ഉന്നത്താൻ പറഞ്ഞത് ഞാൻ അടിപൊളിയുടെയാണ്. ഏത് നിയമയുദ്ധത്തിലൂടെ മുന്നോട്ട് പോയാലും ഇവർക്കെല്ലാവർക്കും യഥാവിധി ശിക്ഷ ഉറപ്പുവരുത്താനുള്ള മാർഗവുമായി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ സഹായം നമുക്കത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. അത് നമുക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വലിയ കുറവ് സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമയം ഔപചാരികമായി നന്ദി.